ജോഷുവ 13-ാം അധ്യായം. ദേശവിഭജനം. ജോഷുവ വൃദ്ധനായപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ വൃദ്ധനായിരിക്കുന്നു, ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട്. അവശേഷിക്കുന്ന സ്ഥലം ഇതാണ്: ഫിലിസ്തീയരുടെയും ഗഷൂര്യരുടെയും ദേശങ്ങളും, കാനാനിയർക്ക് ഉള്ളതെന്ന് കരുതപ്പെടുന്നതും ഈജിപ്തിന് കിഴക്ക് ഷീഹോർ മുതൽ വടക്ക് എക്രോന്റെ അതിർത്തികൾ വരെയുള്ള സ്ഥലവും ഫിലിസ്തീയ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഗാസ, അഷ്ദോദ്, അഷ്കലോൺ, ഗത്ത്, എക്രോൺ എന്നീ അഞ്ചു പ്രദേശങ്ങളും തെക്ക് ആവിം ദേശവും കാനാൻ ദേശവും സീദോന്യരുടെ മൊറാറയും അമോര്യരുടെ അതിർത്തിയായ അഫേക്ക് വരെയും ഗബാലിയരുടെ ദേശവും ഹെർമോൺ മലയുടെ താഴെ ബാൽഗാദ് മുതൽ ഹാമാത്തിലേക്കുള്ള പ്രവേശനം വരെയും ലബനോനും മിസ്രഹോത്മായിമിന്നും ലബനോനുമിടയ്ക്കുള്ള സീദോന്യരുടെ മലമ്പ്രദേശങ്ങളും ഇതിൽപ്പെടുന്നു. ഇസ്രായേൽ ജനം മുന്നേറുന്നതനുസരിച്ച് ഞാൻ തന്നെ അവരെ അവിടെ നിന്ന് ഓടിക്കും. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നീ ആ ദേശം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുക്കണം. ഈ ദേശം 9 ഗോത്രക്കാർക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി വിഭജിച്ചു കൊടുക്കുക. ജോർദാനു കിഴക്ക് റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസയുടെ മറ്റേ അർദ്ധഗോത്രവും കർത്താവിന്റെ ദാസനായ മോശ നൽകിയ ദേശം നേരത്തെ തന്നെ കൈവശമാക്കിയിരുന്നു. ജോർദാൻ നദിയുടെ കിഴക്ക് വശത്തായിരുന്നു അത്. അർനോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേർ മുതൽ മെദേബ സമതലമുൾപ്പെടെ ദീബോൺ വരെയും ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ പട്ടണങ്ങളും അമ്മോന്യരുടെ അതിർത്തികൾ വരെയും ഗിലയാദും ഗഷൂറും മാക്കായും ഹെർമോൺ മലയും സലേക്ക വരെയുള്ള ബാഷാനും എദ്രയിലും അസ്താരോത്തിലും ഭരിച്ചിരുന്ന ബാഷാൻ രാജാവായ ഓഗിന്റെ ദേശങ്ങളും ഉൾപ്പെട്ടതായിരുന്നു അത്. ഓഗ് മാത്രമേ റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്നുള്ളൂ. ഇവരെ മോശ തോൽപ്പിച്ച് പുറത്താക്കി. എങ്കിലും ഇസ്രായേൽ ജനം ഗഷൂര്യരെയോ മാക്കാത്തിരെയോ തുരുത്തിയില്ല. അവർ ഇന്നും ഇസ്രായേൽക്കാരുടെ ഇടയിൽ വസിക്കുന്നു. ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല. അവനവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കുന്ന ദഹനബലികളാണ് അവരുടെ അവകാശം. റൂബന്റെ ഓഹരി. റൂബന്റെ ഗോത്രത്തിനും കുടുംബമനുസരിച്ച് മോശ അവകാശം കൊടുത്തു. മെദേബായോട് ചേർന്ന് കിടക്കുന്ന സമതലങ്ങളും അർനോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേറും ഉൾപ്പെട്ടതാണ് അവരുടെ ദേശം. ഹെഷ്ബോണും സമതലവും അതിലുള്ള പട്ടണങ്ങളും ദീബോനും ബാമോദ്ബാലും ബേത്ബാൽമേയോനും യാഹാസും കെദേമോത്തും മെഫാത്തും കിരിയാതായിമും സിപ്മായും സമതലത്തിലെ ചെറുകുന്നിലുള്ള സെരത് ഷാഹാറും ബത്തേയോറും പിസ്ഗാ ചരിവുകളും ബേത് ജഷിമോത്തും ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ രാജ്യം മുഴുവനും സമതലത്തിലെ പട്ടണങ്ങളും ഇതിലുൾപ്പെടുന്നു. അവന്റെയും മിദിയാനിലെ നേതാക്കന്മാരായ ഏവി, റേക്കം, സുർ, ഹൂർ, റേബ എന്നിവരെയും മോശ തോൽപ്പിച്ചു. സീഹോനിലെ പ്രഭുക്കന്മാരായ ഇവർ അവിടെ വസിച്ചിരുന്നു. ഇസ്രായേൽ ജനം വാളിനിരയാക്കിയവരുടെ കൂട്ടത്തിൽ ബയോറിന്റെ മകനും മന്ത്രവാദിയുമായ ബാലാമും ഉണ്ടായിരുന്നു. ജോർദാൻ തീരം ആയിരുന്നു റൂബൻ ഗോത്രത്തിന്റെ പശ്ചിമ അതിർത്തി. അവർക്ക് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവ. ഗാദിന്റെ ഓഹരി. ഗാദ് ഗോത്രത്തിനും കുടുംബക്രമമനുസരിച്ച് മോശ അവകാശം നൽകി. അവരുടെ ദേശങ്ങൾ യാസാർ, ഗിലയാദിലെ പട്ടണങ്ങൾ, റബ്ബായുടെ കിഴക്ക് അരോവേർ വരെ അമ്മോനിയരുടെ ദേശത്തിന്റെ പകുതി, ഹെഷ്ബോൺ മുതൽ റാമാത്ത് മിസ്പയും ബത്തോണിമും വരെ, മഹനായി മുതൽ ദബീറിന്റെ പ്രദേശം വരെ, താഴ്വരയിലെ ബത്ഹാറാം, ബത് നിമ്ര, സുക്കോത്ത്, സാഫോൻ, ഹെഷ്ബോൺ രാജാവായ സീഹോന്റെ രാജ്യത്തിലെ ബാക്കി ഭാഗം എന്നിവയാണ്. കിന്നരോത്ത് കടലിന്റെ താഴത്തെ അറ്റം വരെ ജോർദാന്റെ കിഴക്കേ തീരമാണ് അതിന്റെ അതിർത്തി. ഗാദ് ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവ. മനാസയുടെ ഓഹരി. മനാസയുടെ അർദ്ധഗോത്രത്തിന് മോശ കുടുംബക്രമമനുസരിച്ച് അവകാശം നൽകി. അവരുടെ ദേശം മഹനായി മുതൽ ബാഷാൻ മുഴുവനും
ബാഷാൻ രാജാവായ ഓഗിന്റെ രാജ്യം മുഴുവനും ബാഷാനിലുള്ള ജായറിന്റെ എല്ലാ പട്ടണങ്ങളും 60 പട്ടണങ്ങളും ഗിലയാദിന്റെ പകുതിയും അഷ്താരോത്ത് എദ്രേയി എന്നീ ബാഷാനിലെ ഓഗിന്റെ രാജ്യത്തുള്ള പട്ടണങ്ങളും ഉൾപ്പെട്ടിരുന്നു. മനാസയുടെ മകനായ മാക്കേറിന്റെ സന്തതികളിൽ പകുതി പേർക്ക് കുടുംബക്രമമനുസരിച്ച് ലഭിച്ചതാണിവ. ജെറിക്കോയുടെ കിഴക്ക് ജോർദാൻ അക്കരെ മൊവാബ് സമതലത്തിൽ വച്ച് മോശ അവകാശമായി വിഭജിച്ചു കൊടുത്തവയാണിവ. എന്നാൽ ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല. അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെയാണ് അവരുടെ അവകാശം. ജോഷുവ 14 ജോർദാന് പടിഞ്ഞാറ്. കാനാൻ ദേശത്ത് ഇസ്രായേൽ ജനത്തിന് അവകാശമായി ലഭിച്ച സ്ഥലങ്ങൾ ഇവയാണ്. പുരോഹിതനായ എലയാസറും നൂനിന്റെ മകനായ ജോഷുവയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരിൽ തലവന്മാരും കൂടി ഇവ അവർക്ക് ഭാഗിച്ചുകൊടുത്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ 9 ഗോത്രത്തിനും അർദ്ധഗോത്രത്തിനും അവകാശങ്ങൾ ഭാഗിച്ചുകൊടുത്തത് നറുക്കിട്ടാണ്. ജോർദാന് മറുകരയിൽ 2 ഗോത്രങ്ങൾക്കും അർദ്ധഗോത്രത്തിനുമായി മോശ അവകാശം കൊടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ അവരുടെ ഇടയിൽ ലേവ്യർക്ക് അവകാശമൊന്നും കൊടുത്തില്ല. ജോസഫിന്റെ സന്തതികൾ മനാസെ, എഫ്രായിം എന്ന് 2 ഗോത്രങ്ങളായിരുന്നു. താമസിക്കുന്നതിന് പട്ടണങ്ങളും കന്നുകാലികളെ മേയ്ക്കുന്നതിന് പുൽമേടുകളും മാത്രമല്ലാതെ ലേവ്യർക്ക് അവിടെ വിഹിതമൊന്നും നൽകിയില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ സ്ഥലം പങ്കിട്ടെടുത്തു. അതിനുശേഷം യൂദായുടെ മക്കൾ ഗിൽഗാലിൽ ജോഷുവയുടെ അടുത്ത് വന്നു. കെനീസ്യനായ യഫുന്നയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞു, കർത്താവ് ദൈവപുരുഷനായ മോശയോട് എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും കാദിഷ് ബർണിയായിൽ വച്ച് എന്താണ് അരുളി ചെയ്തതെന്ന് നിനക്കറിയാമല്ലോ. കാദിഷ് ബർണിയായിൽ നിന്ന് ദേശം ഒറ്റുനോക്കുന്നതിന് കർത്താവിന്റെ ദാസനായ മോശ എന്നെ അയക്കുമ്പോൾ എനിക്ക് 40 വയസ്സുണ്ടായിരുന്നു. ഞാൻ സത്യാവസ്ഥ അവനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ എന്നോടുകൂടെ വന്ന സഹോദരന്മാർ ജനത്തെ നിരുത്സാഹപ്പെടുത്തി. എന്നിട്ടും ഞാൻ എന്റെ ദൈവമായ കർത്താവിനെ പൂർണമായി പിൻചെന്നു. അന്ന് മോശ ശപഥം ചെയ്തു പറഞ്ഞു, നീ കാലുകുത്തിയ സ്ഥലം എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും അവകാശമായിരിക്കും. എന്തെന്നാൽ എന്റെ ദൈവമായ കർത്താവിനെ പൂർണമായും നീ പിൻചെന്നിരിക്കുന്നു. ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് കർത്താവ് മോശയോട് ഇക്കാര്യം സംസാരിച്ചതു മുതൽ 45 സംവത്സരങ്ങൾ അവിടുന്ന് എന്നെ ജീവിക്കാൻ അനുവദിച്ചു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ശക്തി ഇന്നും എനിക്കുണ്ട്. യുദ്ധം ചെയ്യാനും മറ്റെന്തിനും അന്നത്തെ ശക്തി ഇന്നും എനിക്കുണ്ട്. ആകയാൽ കർത്താവ് അന്ന് പറഞ്ഞ ഈ മലമ്പ്രദേശം എനിക്ക് തന്നാലും പ്രബലങ്ങളായ വലിയ പട്ടണങ്ങളോട് കൂടിയതും അനാക്കിമുകൾ വസിക്കുന്നതുമാണ് ഈ സ്ഥലം എന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് എന്നോട് കൂടെയുണ്ടെങ്കിൽ അവിടുന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. ജോഷുവ യഫുനയുടെ മകനായ കാലബിനെ അനുഗ്രഹിച്ച് അവന് ഹെബ്രോൺ അവകാശമായി കൊടുത്തു. അങ്ങനെ ഇന്നുവരെ ഹെബ്രോൺ കെനീസ്യനായ യഫുനയുടെ മകൻ കാലബിന്റെ അവകാശമാണ്. എന്തെന്നാൽ അവൻ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പരിപൂർണമായി പിൻചെന്നു. ഹെബ്രോണിന്റെ പേര് പണ്ട് കിരിയാത് അർബ എന്നായിരുന്നു. ഇത് അനാക്കിമുകളുടെ സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു. നാട്ടിൽ സമാധാനമുണ്ടായി. ജോഷുവ 15 യൂദായുടെ ഓഹരി. യൂദാ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരി തെക്ക് സിൻ മരുഭൂമിയുടെ തെക്കേ അറ്റമായ ഏതോം അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നു. അവരുടെ തെക്കേ അതിർത്തി ഉപ്പുകടലിന്റെ തെക്കോട്ട് നീണ്ടുകിടക്കുന്ന ഉൾക്കടലിൽ ആരംഭിക്കുന്നു. അത് അക്രാബിമിന്റെ കയറ്റത്തിലൂടെ തെക്കോട്ട് ചെന്ന് സിനിലേക്ക് കടന്ന് കാദിഷ് ബർണയായുടെ തെക്കുഭാഗത്തുകൂടി ഹെസ്രോണിലൂടെ അദാറിലെത്തി കൽക്കായിലേക്ക് തിരിയുന്നു. അവിടെ നിന്ന് അസ്മോൺ കടന്ന് ഈജിപ്ത് തോടുവരെ ചെന്ന് കടലിൽ അവസാനിക്കുന്നു. ഇതായിരിക്കും നിങ്ങളുടെ തെക്കേ അതിർത്തി. ജോർദാൻ നദീമുഖം വരെയുള്ള ഉപ്പുകടലായിരിക്കും നിങ്ങളുടെ കിഴക്കേ അതിർത്തി. വടക്കേ അതിർത്തി ജോർദാൻ നദീമുഖത്തുള്ള ഉൾക്കടലിൽ നിന്ന് ആരംഭിക്കുന്നു. അത് ബേത് ഹോഗലായിലൂടെ പോയി ബേത് അരാബായുടെ വടക്കുകൂടെ കടന്ന് റൂബന്റെ മകൻ ബോഹാന്റെ ശിലവരെ പോകുന്നു.
തുടർന്ന് ആഘോർ താഴ്വരയിൽ നിന്ന് ദബീർ വരെ പോയി വടക്കോട്ട് ഗിൽഗാലിലേക്ക് തിരിയുന്നു. താഴ്വരയുടെ തെക്കുവശത്തുള്ള അദ്ദുമീം കയറ്റത്തിന്റെ എതിർവശത്താണ് ഗിൽഗാൽ അതിർത്തി. എൻഷമേഷ് ജലാശയത്തിലൂടെ കടന്ന് എൻറോഗലിൽ എത്തുന്നു. അവിടെ നിന്ന് അത് ജബൂസി മലയുടെ ജെറുസലേമിന്റെ തെക്കേ അറ്റത്ത് ബൻഹിന്നോം താഴ്വര വരെ പോകുന്നു. പിന്നീട് ഹിന്നോം താഴ്വരയുടെ മുൻപിൽ പടിഞ്ഞാറോട്ടും റഫായിം താഴ്വരയുടെ അടുത്ത് വടക്കോട്ടും ഉള്ള മലമുകളിലേക്ക് കയറുന്നു. വീണ്ടും അത് മലമുകളിൽ നിന്ന് നെഫ്തോവ അരുവികൾ വരെയും അവിടെ നിന്ന് എഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെയും അവിടെ നിന്ന് ബാലായിലേക്ക് അതായത് കിരിയാത് യയാറിമിലേക്ക് വളഞ്ഞുപോകുന്നു. ബാലായുടെ പശ്ചിമ ഭാഗത്തുകൂടി കടന്ന് സെയിർ മലയിലെത്തി യയാറിം മലയുടെ കെസലോണിന്റെ വടക്ക് ഭാഗത്തുകൂടെ കടന്ന് ബക്ഷമേഷിലേക്ക് ഇറങ്ങി തിംനായിലൂടെ നീങ്ങുന്നു. അത് എക്രോണിന്റെ വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് ഷിക്രോൺ ചുറ്റി ബാലാമലയിലൂടെ കടന്ന് യാബ്നേലിൽ എത്തി സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നു. പടിഞ്ഞാറേ അതിർത്തി മഹാസമുദ്രവും അതിന്റെ തീരപ്രദേശവുമാണ്. യൂദാഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശത്തിന് ചുറ്റുമുള്ള അതിർത്തിയാണിത്. ജോഷുവയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് യഫുനയുടെ മകനായ കാലബിന് യൂദാഗോത്രത്തിന്റെ ഇടയിൽ കിരിയാത് അർബ ഹെബ്രോൺ കൊടുത്തു. അനാക്കിന്റെ പിതാവായിരുന്നു അർബ. അവിടെ നിന്ന് കാലബ് അനാക്കിന്റെ സന്തതികളായ ഷേഷായി, അഹിമാൻ, തൽമായി എന്നിവരെ തുരത്തി. പിന്നീട് അവൻ ദബീർ നിവാസികൾക്കെതിരെ പുറപ്പെട്ടു. ദബീറിന്റെ പഴയ പേര് കിരിയാത് സേഫർ എന്നായിരുന്നു. കാലബ് പറഞ്ഞു, കിരിയാത് സേഫർ പിടിച്ചടക്കുന്നവന് എന്റെ മകൾ അക്സായെ ഞാൻ ഭാര്യയായി കൊടുക്കും. കാലബിന്റെ സഹോദരൻ കെനസിന്റെ മകനായ ഒത്നിയേൽ അത് പിടിച്ചെടുത്തു. അവന് തന്റെ മകളായ അക്സായെ കാലബ് ഭാര്യയായി നൽകി. അവൾ അടുത്തു ചെന്നപ്പോൾ പിതാവിനോട് ഒരു വയൽ ചോദിക്കണമെന്ന് അവൻ നിർബന്ധിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്നിറങ്ങിയപ്പോൾ കാലബ് അവളോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, എനിക്ക് ഒരു സമ്മാനം വേണം. നീ എന്നെ വരണ്ട നഗബിലേക്ക് അയക്കുന്നതിനാൽ എനിക്ക് നീരുറവകൾ തരണം. കാലബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകൾ കൊടുത്തു. യൂദാഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശം. തെക്കേ അറ്റത്ത് ഏതോം അതിർത്തിക്കരികെ യൂദാഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ്: കപ്സേൽ, ഏദർ, യാഗുർ, കീന, ദിമോന, അദാദ, കേദഷ്, ഹാസോർ, ഇത്നാൻ, സിഫ്, തേലം, ബെയാലോത്, ഹാസോർ ഹദാത, കെരിയോത് ഹെസ്രോൺ ഹാസോർ അമാം, ഷേമ, മൊളാദ, ഹസാർഗാദ, ഹെഷ്മോൺ, ബത്പെലത്ത്, ഹസാർ ഷുവാൽ, ബേർഷേബ, ബിസിയോതിയ, ബാല, ഈം, ഏസെം, എൽട്ടോലാദ്, കെസിൽ, ഹോർമ, സിഗ്ലാഗ്, മത്മന്ന, സാൻസന്ന, ലബാവോത്, ഷിൽഹിം, ഐൻ, റിമ്മോൻ, അങ്ങനെ ആകെ 29 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. സമതലത്തിൽ എഷ്താവോൽ, സോറ, അഷ്ന, സനോവ, എൻഗന്നിം, തപ്പുവ, ഏനാം, യാർമുദ്, അതുല്ലാം, സുക്കോ, അസേക, ഷറായിം, അദിത്തായിം, ഗദേറ, ഗദറോത്തായിം എന്നീ 14 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. സെനാൻ, ഹദാഷ, മിഗ്ദൽഗാദ്, ദിലയാൻ, മിസ്പെ, യോക്തേൽ, ലാഖിഷ്, ബുസ്കത്, എഗ്ലോൻ, കബോൻ, ലഹ്മാം, കിത്ലിഷ്, ഗദെറോത്, ബദ്ദാഗോൻ, നാമ, മക്കേദ എന്നീ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ലിപ്ന, എത്തോർ,
ആശാൻ, ഇഫ്ത, അഷ്ന, നസിബ്, കേല, അക്സീബ്, മറേഷ എന്നീ 9 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, എക്രോണിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും, എക്രോൺ മുതൽ സമുദ്രം വരെ അഷ്ദോദിന്റെ അരികിലുള്ള പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, അഷ്ദോദിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും, ഗാസയിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും, ഈജിപ്ത് തോടും മഹാസമുദ്രവും അതിന്റെ തീരവും വരെ, മലമ്പ്രദേശങ്ങളിൽ ഷമീർ, യത്തീർ, സുഖോ, ദന്ന, കിരിയാത് സന്ന, ദബീർ, അനാബ്, എഷ്തെമോ, അനി, ഗോഷൻ, ഹോലോൻ, ഗിലോ എന്നീ 11 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, അരാബ്, ദുമ, എഷാൻ, യാനിം, ബത് തപ്പുവ, അഫേക, ഹുംത, കിരിയാത് അർബ, ഹെബ്രോൺ, സിയോർ എന്നീ 9 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, മാവോൻ, കാർമൽ, സിഫ്, യുത്ത, യസ്രേൽ, യോഗ്ദയാം, സനോവ, കായിൻ, ഗിബയ, തിംന എന്നീ 10 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ഹാൽഹുൽ, ബത്സുർ, ഗദോർ, മാറാദ്, ബത് അനോദ്, എൽതെക്കോൻ എന്നീ 6 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, കിരിയാത് ബാൽ, കിരിയാത് യയാറിം, റാബ എന്നീ 2 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, മരുഭൂമിയിൽ ബദ് അരാബ, മിദ്ദീൻ, സെക്കാക്ക, നിപ്ഷാൻ ഉപ്പ് നഗരം, എൻഗേദി എന്നീ 6 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. എന്നാൽ യൂദാ ഗോത്രത്തിന് ജെറുസലേം നിവാസികളായ ജബൂസ്യരെ തുരത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്നും ജബൂസ്യർ അവരോടൊന്നിച്ച് ജെറുസലേമിൽ വസിക്കുന്നു. ജോഷുവ 16 അധ്യായം. എഫ്രായിമിന്റെ ഓഹരി. ജോസഫിന്റെ സന്തതികൾക്ക് നിശ്ചയിച്ചിരുന്ന സ്ഥലത്തിന്റെ അതിർത്തി ജെറീക്കോ നീരുറവുകൾക്ക് കിഴക്ക് ജെറീക്കോയ്ക്ക് സമീപം ജോർദാനിൽ തുടങ്ങുന്നു. അവിടെ നിന്ന് മരുഭൂമിയിലൂടെ മലമ്പ്രദേശത്ത് ബതേലിൽ എത്തുന്നു. അവിടെ നിന്ന് ലൂസിൽ ചെന്ന് അർക്കിയരുടെ പ്രദേശമായ അത്താറോത്ത് കടക്കുന്നു. തുടർന്ന് താഴോട്ട് പടിഞ്ഞാറ് വശത്തുള്ള ജഫ്ലേത്തിയരുടെ ദേശത്തിലൂടെ താഴത്തെ ബേത് ഹൊറോണിൽ പ്രവേശിച്ച് ഗേസർ കടന്ന് കടലിൽ അവസാനിക്കുന്നു. അങ്ങനെ ജോസഫിന്റെ പുത്രന്മാരായ മനാസെക്കും എഫ്രായിമിനും തങ്ങളുടെ അവകാശം ലഭിച്ചു. കുടുംബക്രമമനുസരിച്ച് എഫ്രായിമിന്റെ മക്കൾക്ക് കിട്ടിയ ദേശങ്ങൾ താഴെ പറയുന്നവയാണ്. കിഴക്ക് അവരുടെ അവകാശത്തിന്റെ അതിർത്തി, മുകളിലത്തെ ബേത് ഹോറോൺ വരെയുള്ള അത്താറോത് ആദാർ ആയിരുന്നു. അവിടെ നിന്ന് അത് കടൽ വരെ വ്യാപിച്ചു കിടക്കുന്നു. വടക്ക് മിക് മെത്താത്ത, കിഴക്കേ അതിർത്തി താനാത് ഷീലോ വളഞ്ഞ് കിഴക്ക് യനോവായിലെത്തുന്നു. അവിടെ നിന്ന് താഴോട്ടിറങ്ങി അത്താറോത്തിലും നാറായിലും എത്തി ജെറീക്കോയെ തൊട്ട് ജോർദാനിൽ അവസാനിക്കുന്നു. വീണ്ടും തപ്പുവായിൽ നിന്ന് അതിർത്തി കാനാത്തോടിന്റെ പടിഞ്ഞാറു ഭാഗത്തുകൂടെ കടന്ന് കടലിൽ അവസാനിക്കുന്നു. എഫ്രായിം ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശം ഇതാണ്. മനാസെ ഗോത്രത്തിന്റെ അതിർത്തിക്കുള്ളിൽ നീക്കിവച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളും കൂടി എഫ്രായിം ഗോത്രത്തിന് ലഭിച്ചു. എന്നാൽ ഗേസറിൽ വസിച്ചിരുന്ന കാനാനിരെ അവർ തുരത്തിയില്ല. അവർ ഇന്നും എഫ്രായിമിന് അടിമവേല ചെയ്ത് വസിക്കുന്നു.